നമസ്കാരം. സർക്കാരിൻ്റെ ഭൂമി അതിൽ അനധികൃതമായി കയ്യേറിയവർ ആരായാലും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. കയ്യേറി കെട്ടിടങ്ങളും ചെറിയ ചെറിയ കുടിലുകളും മറ്റും നിർമ്മിച്ചാൽ അത് ഇടിച്ചു നിരത്തേണ്ടി വരും. ഒരുവിധം നന്നായി വലിയ കെട്ടിടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ബുൾഡോസറുകൾ കൊണ്ടുതന്നെ ഇടിച്ചു നിരത്തേണ്ടി വരും. പ്രത്യേകിച്ചും രാജ്യ തലസ്ഥാനമായ ഡൽഹി പോലുള്ള ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒരു കാരണവശാലും രാജ്യത്തെ ജനസാന്ദ്രതയേറിയ നഗരപ്രദേശങ്ങളിൽ സർക്കാരുകൾ, അതാത് ജില്ലാ ഭരണകൂടങ്ങൾ, തദ്ദേശ ഭരണകൂടങ്ങൾ ഒന്നും ഇങ്ങനെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും ചേരി വികസിക്കലും ഒന്നും അനുവദിക്കാറില്ല. അതെല്ലാം അതാത് സമയങ്ങളിൽ പൊളിച്ചു കളയാറുണ്ട്. ഡൽഹിയിലും ഇതൊക്കെ വർഷങ്ങളായി നടന്നു വരാറുള്ളതാണ്. ജഹാംഗീർപുരിയിലും കഴിഞ്ഞ ദിവസം ഇതാ ഷഹീൻ ബാഗിലും ഇത്തരത്തിലുള്ള പൊളിക്കലുകൾ നടന്നപ്പോഴാണ് വലിയ പ്രശ്നമാകുന്നത്, വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാകുന്നത്. ജഹാംഗീർപുരിയിൽ ബുൾഡോസറുകളെത്തിയപ്പോൾ CPIM നേതാക്കൾ ഓടിയെത്തി. അതിൻ്റെ 2 ദിവസം മുന്നേ അവിടെ ഒരു സംഘർഷാവസ്ഥയുണ്ടാവുകയും ഹനുമാൻ ജയന്തി ആഘോഷത്തെ തടസ്സപ്പെടുത്താൻ അവിടുത്തെ ഒരു വിഭാഗം ആളുകൾ ശ്രമിച്ചപ്പോഴും ഈ നേതാക്കളെ കണ്ടില്ല. പക്ഷേ അനധികൃത നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കാനെത്തിയ നഗരസഭാ ഉദ്യോഗസ്ഥരെ തടയാനായി CPM നേതാക്കളെത്തി. കോടതിയിൽ ഹർജി കൊടുത്തു, സ്റ്റേ വാങ്ങി, ശരിയാണ്. പക്ഷേ അതേ മാതൃകയിൽ ഷഹീൻ ബാഗിലും ഇത്തരത്തിലുള്ള പൊളിക്കലിനായി നഗരസഭ സർവ്വസന്നാഹങ്ങളുമായി എത്തിയപ്പോൾ വീണ്ടും CPIMന് ഒരു രാഷ്ട്രീയ അവസരം കിട്ടുകയായിരുന്നു. അവർ സുപ്രീം കോടതിയിൽ പൊടിയടിച്ചിരിക്കുന്ന ചില വക്കീലന്മാരുണ്ട്. ആ വക്കീലന്മാരെ ഉപയോഗിച്ച് ഹർജി കൊടുപ്പിച്ചു. കോടതി കേസ് പരിഗണിച്ചു. അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ പൊളിക്കുന്നത് നഗരസഭയുടെ കർത്തവ്യമാണ്. അതിലെന്തിനാണ് സുപ്രീം കോടതി ഇടപെടുന്നത്? അത് ഹൈക്കോടതിയിൽ പോയാൽ പോരെ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യം. ശരിയാണ്, ഒരു ചെറിയ ചേരിയോ അല്ലെങ്കിൽ പെട്ടിക്കടയോ പൊളിക്കുന്നതിന് എന്തിനാണ് സുപ്രീം കോടതിയുടെ സമയം കളയുന്നത്? രാജ്യമൊട്ടുക്കും BJP ഒരു ഫാസിസ്റ്റ് ശക്തിയാണെന്നും മുസ്ലിങ്ങളെ വേട്ടയാടുകയാണെന്നും പണ്ടെങ്ങോ നടന്ന CAA വിരുദ്ധ സമരങ്ങളുടെ പേരിൽ ഷഹീൻ ബാഗിലെ മുസ്ലിങ്ങളെ ഇതാ പ്രതികാര ബുദ്ധിയോടുകൂടി നരേന്ദ്രമോദി വേട്ടയാടുകയാണ് എന്ന തരത്തിൽ വലിയ പ്രചരണം നടത്താനുള്ള ഒരു വേദിയാണ് സുപ്രീം കോടതി. ആ വേദി ഉപയോഗിക്കാനാണ് CPIM ശ്രമിച്ചത്. പക്ഷേ ആ രാഷ്ട്രീയ ലാക്ക് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ ബുദ്ധി സുപ്രീം കോടതി മനസ്സിലാക്കി. ഇത് രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല എന്ന് സുപ്രീം കോടതി തീർത്തും പറഞ്ഞു. വിമർശനം നേരിട്ടതോടുകൂടി CPM ഹർജി പിൻവലിച്ച് ഓടിയ വഴിക്ക് പുല്ലുപോലും കുരുത്തിട്ടില്ല. ഇതാണ് സമകാലിക രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ. പ്രതിപക്ഷത്തിന് വലിയ വിഷയദാരിദ്ര്യം വന്നിരിക്കുന്നു. ജഹാംഗീർപുരിയിൽ സംഘർഷാവസ്ഥയുണ്ടായതും പിറ്റേ ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തിന് ശേഷമുള്ള ഒഴിപ്പിക്കലുമായി വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ബന്ധമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ വാദം എന്താണ്? അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രദേശമാണ്, അവിടെ സർക്കാർ ബുൾഡോസറുമായി ചെല്ലാൻ പാടില്ല, ചെന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വേട്ടയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമായി രാജ്യത്തെവിടെയെങ്കിലും പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചിട്ടുള്ളതായി അറിയില്ല. ഭരണഘടനയിൽ അങ്ങനെയൊന്നും എഴുതി വച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ന്യൂനപക്ഷ അനധികൃതമായി കയ്യേറുന്നവർ ആരായാലും ആ കെട്ടിടം പൊളിച്ചു മാറ്റപ്പെടും? അത് എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ചും മതന്യൂനപക്ഷത്തിൻ്റെ വിഷയമായി മാറുന്നത് എന്നറിയില്ല. ഇനി ഒരു പ്രത്യേക മതവിഭാഗമാണ് സ്ഥിരമായി ഭൂമി കയ്യേറുന്നത് എങ്കിലോ ഷഹീൻ ബാഗിലും അതല്ലെങ്കിൽ ജഹാംഗീർപുരിയിലുമെല്ലാം ഭൂമി കയ്യേറിയിരിക്കുന്നത് ഒരു മതന്യൂനപക്ഷമാണ് എന്നാണോ CPM പറയുന്നത്? അങ്ങനെയെങ്കിൽ ആ മതന്യൂനപക്ഷത്തിൻ്റെ നിലപാടുകളാണ് പരിശോധിക്കേണ്ടത്, അവരുടെ കുടിയേറ്റത്തെയാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ ഇവർ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനു വേണ്ടി കൂട്ടത്തോടെ ഒരേ വർഗത്തിലുള്ളവർ, ഒരേ മതത്തിലുള്ളവർ എന്തിനു വേണ്ടി സർക്കാർ ഭൂമി കയ്യേറുന്നു എന്നത് വളരെ ഗൗരവകരമായ മറ്റൊരു ചോദ്യമാണ്. അതിന് CPM ഉത്തരം പറയുന്നില്ല. പക്ഷേ സർക്കാർ ഭൂമി കയ്യേറുന്നത് ഒഴിപ്പിക്കാൻ പാടില്ല, അതും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഒട്ടും കഴിയില്ല എന്നാണ്. ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക ബ്ലോക്ക് അനുവദിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ CPIMൻ്റെ ഇത്തരം നാടകങ്ങൾ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യം കോടതി സ്റ്റേ നൽകിയേക്കാം, രണ്ടാമതും ആ വേദി ഉപയോഗിച്ചാൽ കോടതിക്ക് അത് അനുവദിച്ചു കൊടുക്കാനാവില്ല. ഇത്തരം ചെറിയ സംഭവങ്ങൾക്കൊക്കെ കീഴ്ക്കോടതികളെയോ ഹൈക്കോടതിയെയോ സമീപിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞ് സിപിഎമ്മിനെ കോടതി ഓടിച്ചു വിട്ടിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.